ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ച് ബോംബ് ഭീഷണി മുഴക്കിയ ആൾ പിടിയിലായി. ബംഗളൂരു സ്വദേശി പ്രേംരാജാണ് സേലത്ത് പിടിയിലായത്. 3 ദിവസം മുൻപാണ് ഇയാൾ ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ച് ബോംബ് ഭീഷണി മുഴക്കിയത്. ഷഫീദ് റാവുത്തർ നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്തു നിന്നും. ഷഫീദ്, എന്താണ് നമുക്ക് ലഭിക്കുന്ന ഇത് സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ? പ്രജിൻ, ഈ 3 ദിവസം മുൻപാണ് ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ച് ബോംബ് ഭീഷണി മുഴക്കിയത്. എന്നാൽ ആ സംഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് മുഖ്യമന്ത്രിയെ അപായപ്പെടുത്തുമെന്ന് വീണ്ടും ക്ലിഫ് ഹൗസിലേക്ക് ഫോൺ ഭീഷണി ഉണ്ടായിരിക്കുന്നു. കോട്ടയത്ത് നിന്നാണ് അപായ ഭീഷണി എത്തിയത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഈ കോട്ടയത്ത് കഴിഞ്ഞ ദിവസം ഒരു സംഘർഷം ഉണ്ടാവുകയും ആ സംഘർഷത്തിൽ പോലീസ് ആക്ഷൻ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ആ ആക്ഷനുമായി ബന്ധപ്പെട്ട് പോലീസ് മർദ്ദനത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഭീഷണി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ കോട്ടയത്ത് നിന്നും വന്ന ആ ഭീഷണി സന്ദേശം സംബന്ധിച്ച് അല്ലെങ്കിൽ ഫോൺ വിളി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് ശേഖരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതേസമയം 3 ദിവസം മുൻപാണ് ഈ ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചൊരു ബോംബ് ഭീഷണി മുഴക്കിയത്. ഇയാളെയാണ് ഇപ്പോൾ സേലത്ത് വെച്ച് പോലീസ് പിടികൂടിയിട്ടുള്ളത്. ബംഗളൂരു സ്വദേശി പ്രേംരാജാണ് പിടിയിലായത്. ഇയാൾ തമിഴ്നാട്ടിലും സമാനമായ രീതിയിൽ ചില ഭീഷണികൾ മുഴക്കിയിരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സേലത്ത് ഇയാളെ പിടികൂടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം കൈമാറുകയായിരുന്നു. ഇയാൾക്ക് മാനസികമായ ചില അസ്വാസ്ഥ്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ വിവരമായി പുറത്തു വരുന്നുണ്ട്. പ്രജീൻ, വ്യക്തമാണ്. ഷഫീദ് റാവുത്തറാണ് വാർത്ത പങ്കുവച്ചത്.